ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു ഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത് ശരിക്കും ഒരു ഡയമണ്ട് ഫേഷ്യൽ എന്നൊക്കെ പറയാം തക്കാളി വെച്ചിട്ടുള്ള എല്ലാ ഫേസ് പാക്കും ശരിക്കും ഡയമണ്ട് പോലെ നമ്മുടെ മുഖം തിളക്കും അപ്പോൾ ഇതൊരു മൂന്ന് സ്റ്റെപ്പാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലെൻസിങ് ആണ് അപ്പോൾ നമുക്ക് തക്കാളി ഒന്ന് സ്ലൈസ് പോലെ കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തക്കാളി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് വിറ്റാമിൻ എ സി കെ ഇയും അങ്ങനെ ഒരുപാട് വിറ്റാമിൻസ് അടങ്ങിയിട്ടുള്ളതാണ് തക്കാളി അതിനുവേണ്ടി നമുക്കൊരു ഫസ്റ്റ് ഞാൻ ക്ലെൻസിങ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് പാലാണ് വേണ്ടത് ഞാൻ ഒരു സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത് പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ലപോലെ ലൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് അതേപോലെ തക്കാളി ആ പാലിൽ നല്ലോണം ഡിപ്പ് ചെയ്യുക മുക്കുക മുക്കിയിട്ട് നമ്മുടെ മുഖത്ത് ശരിക്കും അപ്ലൈ ചെയ്യുക അതായത് റബ് ചെയ്യുക നമ്മുടെ മുഖത്തും കഴുത്തേലും കണ്ണിൻ്റെ അടിയിലും നല്ലപോലെ നമ്മുടെ ക്ലെൻസ് ചെയ്യുക അതായത് നമ്മുടെ മുഖത്തുള്ള ശരിക്കും ഡെഡ് സെല്ലും അതേപോലെ തന്നെ എന്തെങ്കിലും ഓയിൽ എക്സസ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും മാറി നല്ലപോലെ തിളക്കം കിട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് നല്ലപോലെ നമ്മൾ റബ് ചെയ്യുക അപ്പോൾ റബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ തക്കാളിയും പാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ തന്നെ നമ്മുടെ മുഖം ശരിക്കും ഗ്ലോ ചെയ്യാൻ തുടങ്ങും ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമ്മുടെ മുഖം ശരിക്കും ഗ്ലോ ചെയ്യും അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റെപ്പും കൂടെ ഉണ്ട് ഇനി നമുക്ക് മുഖം നന്നായിട്ട് കഴുകാം കഴുകി ഈ ഫസ്റ്റ് യൂസിൽ തന്നെ ക്ലെൻസിങ്ങിൻ്റെ ഈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തുള്ള അതൊക്കെ പോയി നല്ല പോലെ ഒരു ഗ്ലോ ആവും ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്യാം അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുള്ളൂ പക്ഷേ ബൗൾ വേണ്ട അതിനുവേണ്ടി ഞാനൊരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് പഞ്ചസാരയാണ് ഷുഗറാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും സ്ക്രബിംഗ് ആണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ മുഖത്തുള്ള ഈ ഡെഡ് സ്കിൻ ഈ എന്താ ഈ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ശരിക്കും നല്ലപോലെ ഒരു സോഫ്റ്റ് ആവും ആ ഒരു മൊരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ക്രബിങ് ചെയ്യുന്നത് അപ്പോൾ നല്ലപോലെ പതുക്കെ സ്ക്രബ് ചെയ്യുക നമ്മുടെ മുഖം ശരിക്കും സോഫ്റ്റാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മുടെ മുഖത്ത് ഒരു നല്ലോണം ഹാർഷ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ഈ വരയൊക്കെ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല ശരിക്കും സോഫ്റ്റായിട്ട് സ്ക്രബ് ചെയ്യുക മുഖത്തും കഴുത്തേലും എല്ലായിടത്തും നല്ലപോലെ സ്ക്രബ് ചെയ്യുക ഇതൊരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി ശരിക്കും സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്ന് ശരിക്കും നല്ല സോഫ്റ്റും സ്മൂത്തും അതേപോലെ തന്നെ ബ്രൈറ്റൻ ആവാൻ സഹായിക്കും ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സും അതേപോലെ തന്നെ സൺടാനും അതൊക്കെ ശരിക്കും മാറി അതേപോലെ തന്നെ വേറെ കളർ ഉണ്ടാവും ഇപ്പം നെറ്റിയിൽ വേറെ കളറ് മുഖത്ത് കവിളത്ത് വേറെ കളറ് അപ്പോൾ ആ കളറൊക്കെ മാറി ഒരേ കളറായി വരും അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു നമ്മൾ മുഖമൊക്കെ ഞാൻ നല്ലപോലെ കഴുകി തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും നല്ലപോലെ ഒരു ബ്രൈറ്റ്നസ് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും നമ്മൾ ഇതൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല നമ്മളൊരു എല്ലാ ദിവസവും ടൊമാറ്റോയുടെ ഒരു സ്ലൈസ് എടുത്ത് മുഖത്ത് നമ്മളിങ്ങനെ നല്ലോണം റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും ശരിക്കും സൺ ടാനൊക്കെ നല്ലപോലെ ഒരാഴ്ച ചെയ്ത് നോക്കും സൺ ടാനൊക്കെ മാറും ഇനി നമ്മൾ അടുത്ത ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തു പിന്നെ വേണ്ടത് ഒരു സ്പൂൺ നമ്മുടെ മസൂർ ദാലിൻ്റെ പൗഡറാണ് വേണ്ടത് ഞാൻ അതാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഗ്രാം ഫ്ലോറോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഏത് വേണേൽ പൊടി വേണേൽ എടുക്കാം അത് നമ്മുടെ ഇഷ്ടം ഇനി വേണ്ടത് തക്കാളിയുടെ ഈ ഒരു ജ്യൂസാണ് വേണ്ടത് ഞാനൊരു ഇങ്ങനെ അരച്ചാണ് എടുത്തിരിക്കുന്നത് നമ്മൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്കൊരു ചെറിയൊരു കുറച്ച് ഇത് മിക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു അതിൻ്റെ ചാറാണ് ടൊമാറ്റോയുടെ ജ്യൂസാണ് നമുക്ക് വേണ്ടത് അതിൻ്റെ കുരുവൊക്കെ വന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് ടൊമാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ സൺ ടാൻ ഈ നമ്മുടെ സൺടാനൊക്കെ ശരിക്കും മാറും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനും മാറും നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ടൊമാറ്റോ വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ടൊമാറ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഖത്ത് റബ് ചെയ്താലും മതി നമ്മുടെ സൺ ടാന് എന്തായാലും ഒരാഴ്ച കൊണ്ട് മാറിയിരിക്കും എല്ലാ ദിവസവും നമ്മളൊന്ന് ചെയ്ത് നോക്കുക ഒരു സ്ലൈസ് എടുത്ത് മുഖത്തൊന്ന് തേച്ചാൽ മതി അല്ലെങ്കിൽ ഈ ഒരു ഫേസ് പാക്കോ അല്ലെങ്കിൽ ഒരു ക്ലെൻസിങ്ങോ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തായാലും മാറിയിരിക്കും അതേപോലെ തന്നെ ഈ ടൊമാറ്റോയിൽ ഒരുപാട് വിറ്റാമിൻ സി ഉണ്ട് അതേപോലെ തന്നെ വിറ്റാമിൻ ഇയും ഉണ്ട് അപ്പോൾ അതാണ് ഈ സൺടാനൊക്കെ മാറാൻ കാരണം ഇനി വേണ്ടത് അടുത്ത വേണ്ടത് ഞാൻ തൈരാണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ തൈര് ഒഴിക്കാം അല്ലെങ്കിൽ പാല് വേണേൽ പാൽ ഒഴിക്കാം ഓയിലി സ്കിൻ ആണെങ്കിൽ പാൽ ഒഴിവാക്കുന്നത് നല്ല തൈരാണ് നല്ലത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യണേ അത് വേണേൽ നമുക്ക് ഒഴിക്കാം ഇല്ലെങ്കിൽ റോസ് വാട്ടർ ആയാലും ഒഴിച്ചാൽ മതി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക
തൈരും ഈ പരിപ്പും ഈ പരിപ്പിൻ്റെ പൗഡറും റെഡ് കളറിലെ പരിപ്പിൻ്റെ പൗഡറും തക്കാളിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത അടിപൊളി ഫേസ് പാക്ക് കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് മാത്രമേ ഇട്ട് അതിൻ്റെ റിസൾട്ട് അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. വേണമെങ്കിൽ നമുക്ക് ഹണിയും കൂടെ ഒഴിക്കാം, പക്ഷേ ഹണി വേണം നിർബന്ധമില്ല, വേണമെങ്കിൽ ഒഴിക്കാം വേണമെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഹണി ഒഴിച്ചിട്ടില്ല. ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് മാത്രമായിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഇട്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ഡയമണ്ട് ഫേഷ്യൽ തന്നെയാണ് കേട്ടോ. നമ്മളിത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അടിപൊളി റിസൾട്ടാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്കിൻ ലൈറ്റനിങ് ശരിക്കും പെർമനൻ്റ് ആയിട്ട് നിൽക്കും, അപ്പം തന്നെ പോവില്ല. ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. കണ്ടോ, ഫേസിൽ ഞാൻ ആ രണ്ട് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ മുഖമൊക്കെ ശരിക്കും നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട്. ഇത് നമ്മൾ രാത്രി ഉച്ചയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മുഖമൊക്കെ ശരിക്കും നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ മുഖമൊക്കെ ശരിക്കും സ്മൂത്ത് ആവും. അപ്പം നമുക്ക് നല്ലപോലെ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്യാം. കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഈ ഫേസ് പാക്ക് ആദ്യമായിട്ടാണ് ഇടണമെങ്കിൽ നമ്മൾ ആദ്യം കയ്യിലൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യുക. എന്തെങ്കിലും വല്ല അലർജിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യരുത്, മുഖത്തിടരുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയ്യിലിട്ട് ഒന്നും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ മാത്രം മുഖത്ത് പരത്തിയാൽ മതി. അപ്പോൾ നെറ്റിയിൽ വേറെ കളറ്, കവിളത്ത് വേറെ കളറ്, കഴുത്തേൽ വേറെ കളറ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലായിടത്തും നമ്മൾ പരത്തുക. അപ്പോൾ എല്ലായിടത്തും ഞാൻ പരത്തിയിട്ടുണ്ട്. ബാക്കി വന്നത് ഞാൻ കയ്യിലും കാലിലും ഒക്കെ പരത്തിയിട്ടുണ്ട്. എൻ്റെ കാലിലും ഒക്കെ നല്ല സൺടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാലിലും കയ്യിലും ഒക്കെ പരത്തിയിട്ടുണ്ട്. ആ ബാക്കി വെച്ചിരുന്ന ടൊമാറ്റോ വെച്ച് ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. ശരി, അത് നല്ലപോലെ ഡ്രൈ ആവണമെന്നില്ല, ഒരു സെമി ഡ്രൈ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ ബാക്കി വന്ന ടൊമാറ്റോയുടെ സ്ലൈസ് ഉണ്ട്, അത് വെച്ച് നല്ലോണം റബ്ബ് ചെയ്യുക. ആ റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും മുഖത്തുള്ള ആ സൺടാനൊക്കെ മാറി നല്ലപോലെ ഒരു ക്ലിയർ ആയി വരും. നമ്മൾ ശരിക്കും അടുത്ത ദിവസം വല്ല പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ രാത്രിയിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ രാവിലെ എണീക്കുമ്പോൾ ശരിക്കും നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും, നല്ലൊരു ഗ്ലോവും ഉണ്ടാവും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മേക്കപ്പൊക്കെ കുറച്ചിട്ടാൽ മതിയായിരിക്കും. അപ്പോൾ നല്ലപോലെ മസാജ് ചെയ്യുക, റബ്ബ് ചെയ്യുക, നെറ്റിയിലൊക്കെ നല്ലപോലെ റബ്ബ് ചെയ്യുക. ഇത് ശരിക്കും നെറ്റിയിലാണ് എൻ്റെ വേറൊരു കളറും കവളത്ത് വേറൊരു കളറുമാണ്. ഇത് നമ്മൾ ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മുഖത്തും സെയിം കളറായി തന്നെ വരും. അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും മാറും. ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതുമൊക്കെ മാറും. അപ്പോൾ ഞാൻ എല്ലാം കഴുകി, മുഖത്തൊക്കെ ഫുൾ ക്ലിയർ ആയിട്ടുണ്ട്. മുഖമൊക്കെ നല്ലപോലെ ഒരു ബ്രൈറ്റൺ ആയിട്ടുണ്ട്. ഞാൻ ഈ വെയിലത്തൊക്കെ നടന്ന് ഫുള്ള് സൺടാനായിരുന്നു മുഖത്തൊക്കെ. അപ്പോൾ അതൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൺമഷിയൊക്കെ പടർന്നിട്ടുണ്ട്. ഞാൻ കൺമഷി ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പടർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക. ഇതെന്തായാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരും. താങ്ക് യു.